നമ്മളൊക്കെ മരിച്ചു പോകും, ഞാനും നിങ്ങളും ഒക്കെ മരിക്കും. എപ്പോഴെങ്കിലും നമ്മുടെ മക്കൾ ഒരു ആസ്ട്രോളജിയുടെ അടുത്ത് ചെല്ലുമ്പോൾ അവർ പറയുകയാണ് നിങ്ങളുടെ മകളുടെ വിവാഹം നടത്താത്തത് നിങ്ങളുടെ അച്ഛനാണെന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ മകളുടെ വിവാഹം നടത്താത്തത് നിങ്ങളുടെ അമ്മയാണ് എന്ന് പറഞ്ഞാൽ, നമ്മൾ അത് വിശ്വസിച്ചുകൊണ്ട് അവരെ ഇരുത്താൻ പോകുന്നു എങ്കിൽ നമ്മൾ നമ്മുടെ അച്ഛനും അമ്മയ്ക്കും കൊടുക്കുന്ന വാല്യൂ എന്താണ്? നമ്മുടെ മക്കളുടെ കല്യാണം മുടക്കാൻ ശ്രമിക്കുന്നവരാണോ നമ്മുടെ അച്ഛനും അമ്മയും? നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരാണോ നമ്മുടെ അച്ഛനും അമ്മയും? എന്തുകൊണ്ടാണ് ആരെങ്കിലും അങ്ങനെ പറയുമ്പോൾ നമ്മുടെ അച്ഛനെയും അമ്മയെയും നമ്മൾ തെറ്റിദ്ധരിക്കുന്നത്? നമ്മുടെ ആചാരത്തിൽ കൃത്യമായി പറയുന്നുണ്ട് പുത്രൻ എന്ന വാക്കിന്റെ അർത്ഥം പുത് നാമ നരകാത്ത് താഴേ എലി പുത്രഹ എന്നാണ്. പുന്നാഗമാകും നരകത്തിൽ നിന്നുടൻ തന്നോട് തന്നെ താണനം ചെയ്യാൻ പുത്രൻ എന്നുള്ള നാമം വിധിച്ചു വരാൻ എന്നാണ്. അച്ഛനും അമ്മയ്ക്ക് വയ്യാതിരിക്കുന്ന സമയത്ത് അവർക്ക് തോന്നണം എന്റെ മകൻ എന്നെ നോക്കിക്കോളും, എന്റെ മകൾ എന്നെ നോക്കിക്കോളും, അവർക്ക് അതിനുള്ള കഴിവുണ്ട്, ആരോഗ്യമുണ്ട്, സമ്പത്തുണ്ടെന്ന് എപ്പോൾ തോന്നുന്നു, മനസ്സുണ്ടെന്ന് എപ്പോൾ തോന്നുന്നു, അപ്പോൾ മാത്രമേ നമ്മൾ പുത്രനും പുത്രിയും ആവുകയുള്ളൂ. അതുവരെ മകനും മകളുമാണ്. ഞാൻ പറയുന്നതല്ല, നമ്മുടെ ആചാരം പഠിപ്പിക്കുന്നതാണ്. ജീവിച്ചിരിക്കുമ്പോൾ അച്ഛനെയും അമ്മയെയും പൊന്നുപോലെ നോക്കുകയും അവരുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കുകയും അവർക്ക് കരുതൽ കൊടുക്കുകയും അവർക്ക് പിന്തുണ കൊടുക്കുകയും ചെയ്യുന്നവർക്കാണ് പുണ്യം. മരിച്ചു കഴിഞ്ഞ് ലക്ഷക്കണക്കിന് രൂപ മന്ത്രവാദികൾക്ക് കൊണ്ടു കൊടുക്കുന്നതല്ല പുണ്യം. ഇത് ഞാൻ പറയുന്നതല്ല, നമ്മുടെ ആചാരം നമ്മളെ പഠിപ്പിക്കുന്നതാണ്. എത്ര മഹത്തരമായ ഒരു ആചാരമാണ് നമുക്കുള്ളത്. നമ്മൾ ഓണം വിഷു ഒക്കെ വരുമ്പോ ഇലയിട്ട് സത്യവിളമ്പി നമ്മൾ പൂജാമുറിയിൽ കൊണ്ട് വെക്കാറുണ്ട്. എന്റെ വീട്ടിൽ ചെയ്യാറുണ്ട് വിഷുവിനും ഓണത്തിനും ഒക്കെ. നമ്മൾ അതിൽ ചോറെണ്ണി വെച്ചാൽ ഒരു മണിച്ചോറ് പോലും ഒരു പിതൃവും എടുത്ത് കഴിക്കില്ല. എണ്ണി വെച്ച് നോക്കൂ, പക്ഷെ അതിനൊരു കൺസെപ്റ്റ് ഉണ്ട്. നമ്മൾ നമ്മുടെ മക്കളോട് പറഞ്ഞു കൊടുക്കണം, കുഞ്ഞുങ്ങളെ എന്റെ അച്ഛനും അമ്മയും മരണപ്പെട്ടിട്ട് പോലും ഞാൻ അവർക്ക് നല്ല ആഹാരം കൊടുത്തിട്ട് ഞാൻ കഴിക്കൂ, അതുപോലെ നിങ്ങളും ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങളുടെ അച്ഛനും അമ്മയും കൊടുത്തിട്ടേ ഭക്ഷിക്കാവൂ എന്നൊരു കൺസെപ്റ്റ് ആണ് പറഞ്ഞു കൊടുക്കുന്നത്. എത്ര മഹത്താണ് നമ്മുടെ ആചാരം.